ചേസ്കേനൊക്കെ പണ്ട് പഠിച്ചിരുന്നത് എങ്ങനെയാണ്? പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദ്യം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അല്ല എന്ന് വെച്ചാല് അന്നപ്പോ ഇന്റർനെറ്റ് സൗകര്യം ഒന്നും ഇല്ല. ശരിക്കും എന്ന് പറഞ്ഞാല് ആ കാലമൊന്നും ഇനി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ ഈ ഒരുപക്ഷെ ഒരു കാലത്ത് കേരളത്തിലെ കോളേജുകളിൽ ഉണ്ടായിരുന്ന അധ്യാപകർ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം അറിയാമായിരുന്നു. അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രം ആയിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ശരിക്കും രാഷ്ട്രമീമാംസയാണ് മെയിനായിട്ട് പഠിച്ചിരുന്നത്. എന്നാൽ ഞാൻ മലയാളം വിദ്യാർത്ഥിയാണെന്ന് പൊതുവെ പ്രേക്ഷകരുടെ ഒരു ധാരണ. അപ്പം ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത്, ഞാൻ പി ജി ഒക്കെ ചെയ്യുന്ന കാലത്ത് കൊല്ലം ശ്രീനാരായണ കോളേജിലായിരുന്നു. അവിടെ കെ പി അപ്പൻ സാർ എന്ന് പറഞ്ഞ എനിക്ക് ഗുരുതുല്യനായ ഗുരുനാഥനാണ് അദ്ദേഹം. ഒരു അധ്യാപകനുണ്ടായിരുന്നു, അദ്ദേഹം അറിയപ്പെട്ട സാഹിത്യ നിരൂപകനും ഒക്കെ ആയിരുന്നു. എനിക്ക് വളരെ വാത്സല്യമുള്ള എൻ്റെ ഗോഡ് ഫാദർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ആനന്ദിൻ്റെ ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള നോവലുകളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ കയറിയിരിക്കുമായിരുന്നു മറ്റുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 20-30 പേരുള്ള ക്ലാസ്സുകളിൽ 80-90 ആളുകളാണ് ഇരിക്കുന്നത്. ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് അദ്ദേഹം 3 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു നോവലാണ്. ആ നോവൽ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളപ്പോൾ ആ നോവലിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അപ്പൻ സാറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ അധ്യാപകരുടെ ഒരു ഇൻ്റർനെറ്റും ഇല്ലാതെ ഒരു അവർക്ക് ഒരു സംഭവം വേണ്ട. അവർ പഠിച്ചിട്ടുള്ള അവരുടെ അവഗാഹം മുഴുവൻ, അറിവ് മുഴുവൻ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈ 3 മണിക്കൂർ ഉപയോഗിക്കാം. അതാണെന്ന് മതി. ഇന്നത്തെ അധ്യാപകർ അങ്ങനെയല്ല. പഠിപ്പിക്കാനുള്ള 40 മിനിറ്റാണ് പല ആളുകളും റെഫർ ചെയ്യുന്നത്. ആ 40 മിനിറ്റ് കഴിഞ്ഞാൽ അവർ ഒറ്റ ഡയലോഗ റൈറ്റ് ഡൗൺ, നോട്ട് എഴുതിക്കോളാൻ പറയും. എന്നാൽ ഇപ്പോൾ ആ നോട്ടെഴുത്ത് പോലും ഇല്ല, ഇന്റർനെറ്റ് റെഫർ ചെയ്ത് പഠിക്കാനാണ് പല അധ്യാപകരും പറയാറുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ കോടതിയിൽ പോയി തെളിയിക്കേണ്ടി വരുന്നത് എന്നതിൽ ആണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. കാരണം ഇന്റർനെറ്റിലാണ് ഇന്ന് പല നോട്ട്സും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതെ അതെ, ഏതായാലും ഈ മൗലിക അവകാശമാണെന്നും കോളേജ് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാവില്ല എന്നുമുള്ള ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. സുപ്രധാനമായ ഈ വിധിയിലേക്ക് എത്തിച്ചത് ചേളന്നൂർ എസ് എൻ കോളേജ് വിദ്യാർത്ഥിനി ഫഹീമ ഷിറൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ്. ഇന്നലെ ഫഹീമ നമ്മുടെ എൻകൗണ്ടറിൽ അതിഥിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഫഹീമയും ഫഹീമയോടൊപ്പം തന്നെ ഫഹീമയുടെ പിതാവും പങ്കുവച്ചിരുന്നു. ഏതായാലും ഫഹീമ ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നുണ്ട്, കാണാം. കോളേജ് ഹോസ്റ്റലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കപ്പെട്ട്, പിന്നീട് ഇതേ വിഷയത്തിൽ തന്നെ നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ തനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ച ഫഹീമ ഷിറിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് തോന്നുന്നത്, കോടതി വിധി വന്നിരിക്കുകയാണ്, ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിന്, അല്ലെങ്കിൽ തുടക്കമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം. ഫഹീമയുടെ എസ് എൻ കോളേജ് പോലെ തന്നെ നിരവധി കോളേജുകൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി കോളേജുകൾ ഇപ്പോഴും ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു ഇതുണ്ട്, റൂള് നിൽക്കുന്നുണ്ട്, ഈ ലേഡീസ് ഹോസ്റ്റലിലടക്കം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അതിന് ഒരു കർശനമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയ പല ഹോസ്റ്റലുകളും ഉണ്ട്. അപ്പോൾ ഇതുവരെ ആരും സംസാരിച്ചില്ല. എങ്ങനെയാണ് ഫഹീമ ഇതിലേക്ക് എത്തിച്ചേരുന്നത്? ഇതിനേക്കാളും വേസ്റ്റായ അവസ്ഥയാണ് കേരളത്തിലെ മറ്റ് പല ഹോസ്റ്റലുകളിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ മേലും ഇതുപോലൊരു റൂൾ ഇമ്പോസ് ചെയ്തപ്പോൾ അനുസരിക്കാൻ പറ്റില്ല എന്ന് തന്നെ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു, ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റലിൽ മാറിപ്പോവാനാണ് ഇവർ പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു മറ്റ് ഹോസ്റ്റലിലെ മറ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു അവരെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ? നേരിട്ട് ആരും പ്രത്യക്ഷത്തിൽ സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. മീൻസ് പാരൻസ് തന്നെ ആവശ്യപ്പെട്ടതാണ് ഇവർ ഇങ്ങനെ റൂൾ വെക്കാനുള്ള റീസണായിട്ട് പറയുന്നത്. അപ്പോൾ പാരൻ്റൽ സപ്പോർട്ട് ഇല്ലാണ്ട് സ്റ്റുഡൻസ് ആരും ഇങ്ങനെ ഒരു കാര്യത്തിന് ഇവരെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കത്തില്ല. പക്ഷേ നേരിട്ടല്ലാതെ ഫഹീമയുടെ അടുത്ത് വന്നിട്ട് കുട്ടികൾ പറഞ്ഞിരുന്നോ ഞങ്ങൾക്കും ഇത് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നോ? ഓ, തീർച്ചയായും. അത് ആ സമയത്തും ഇപ്പോൾ വിധി വന്നപ്പോഴും എല്ലാം ഹോസ്റ്റലിലും കോളേജിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടീവാണ്. എങ്ങനെയാണ് പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാരൻസ് പറഞ്ഞു അത് അനുസരിക്കേണ്ട, അത് നമുക്ക് നോക്കാമെന്ന നിലയിലാണ്. കൃത്യമായി എന്തുകൊണ്ടാണ് ആ റൂൾ അനുസരിക്കാത്തതെന്ന് പറയുക, പ്രിൻസിപ്പലിനൊരു കംപ്ലയിൻ്റ് കൊടുക്കുക, ബാക്കി നമുക്ക് പ്രിൻസിപ്പലിനോട് പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത്. അതാണിപ്പോൾ കോടതി വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. മീൻസ് എൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ പരിഹരിക്കപ്പെടുന്നത്, ഞാനിത് എൻ്റെ മാത്രം പ്രശ്നമെന്ന നിലയിലല്ല കാണുന്നതും.
ഇവിടെ കേരളത്തിലും കേരളത്തിനും പുറത്തുള്ള ഒരുപാട് ലേഡീസ് ഹോസ്റ്റലുകളിലുള്ള ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഫഹീമ തൻ്റെ പോരാട്ടം തുടങ്ങിയത് തൻ്റെ സ്വന്തം കാര്യത്തിനല്ല, അല്ലെങ്കിൽ ഫഹീമ പഠിക്കുന്ന ചെളന്നൂർ എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഫഹീമ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിനായി ഇറങ്ങി പുറപ്പെട്ടത്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയായിരുന്നു ഫഹീമയുടെ പോരാട്ടം. ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം അഞ്ജലി അമൃത്, 24 കോഴിക്കോട്.